നമസ്കാരം പ്രൈം ടൈം തുടങ്ങുന്നു ആദ്യം പ്രധാന വാർത്തകൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ മിനി ബസ് ഉപയോഗിക്കുന്നത് ദുബായ് ആർടിഎ നിരോധിച്ചു സ്കൂൾ ബസ്സിനെ പെർമിറ്റ് ഇല്ലെങ്കിൽ 500 ദിർഹം പിഴ സ്കൂൾ ബസ്സുകളുടെ പരിശോധന കർശനമാക്കും ദുബായ് ട്രാം വിജയത്തിന്റെ പാതയിൽ പരീക്ഷണ ഓട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂം പങ്കാളിയായി നവംബർ 11 മുതൽ ട്രാം പൊതുജനങ്ങൾക്കായി സർവീസ് തുടങ്ങും ദുബായിയുടെ സൗന്ദര്യവും സവിശേഷതകളും ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ dubai360.com തയ്യാറായി വെബ്സൈറ്റിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഷെയ്ഖ് ഹംദാൻ ഇൻസ്റ്റാഗ്രാമിൽ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ബിജെപി സർക്കാർ ബോധപൂർവമായ ശ്രമം നടത്തുന്നുവെന്ന് സോണിയാഗാന്ധി ബിജെപിയുടെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സിപിഐക്ക് പിന്നാലെ സിപിഐഎമ്മിലും വിവാദം എറണാകുളത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിൽ ചില കഥകളുണ്ടെന്ന് എം എം ലോറൻസ് ബെന്നറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സിപിഐഎമ്മിനും പങ്കുണ്ടെന്ന് എം എ ബേബി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സിപിഐക്ക് പിന്നാലെ സിപിഐ എമ്പിലും വിവാദം തുടങ്ങുന്നു എറണാകുളത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ ചില കഥകളുണ്ടെന്ന് സംസ്ഥാന സമിതി അംഗം എം എം ലോറൻസ് പറഞ്ഞു അതേസമയം തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാം സ്ഥാനാർത്ഥിയായതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സിപിഐ എമ്മിന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്നായിരുന്നു എം എ ബേബിയുടെ അഭിപ്രായം തിരുവനന്തപുരത്ത് ബെന്നറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദവും അച്ചടക്ക നടപടികളും സിപിഐയെ പിടിച്ചുലയ്ക്കുമ്പോഴാണ് രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സിപിഐഎമ്മിൽ തർക്കം തുടങ്ങുന്നത് എറണാകുളത്ത് ബെന്നറ്റ് എബ്രഹാം എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നതിനെക്കുറിച്ച് പാർട്ടി പരിശോധിക്കണമെന്ന് എം എം ലോറൻസ് ആവശ്യപ്പെട്ടു പ്രവർത്തകർക്ക് പരിചയമില്ലാത്ത ഒരാളെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ഇതിനു പിന്നിൽ ചില കഥകളുണ്ട് എന്നാൽ ഇത് ഇപ്പോൾ പറയുന്നില്ലെന്നും ലോറൻസ് വ്യക്തമാക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ കുറേ സംശയമൊക്കെ ഉണ്ടായിരുന്നു പരിചയമില്ലാത്തതുകൊണ്ട് അവർ രാഷ്ട്രീയക്കാരനല്ലല്ലോ ഉദ്യോഗസ്ഥനായിരുന്ന ആളല്ലേ പിന്നെ അപ്പോൾ അതുകൊണ്ട് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഇപ്പോഴും സ്ഥാനാർത്ഥിയല്ലല്ലോ ആ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു അത് ടൗൺ ഹാളിൽ കൂടി ഒരു യോഗത്തിൽ ഞാൻ പരസ്യമായിട്ട് ചോദിച്ചു കൃഷിയോട് അപ്പോൾ കൃഷിയോട് അങ്ങനെ ഒന്നും ഇല്ല ക്രിസ്റ്റി ഫെർണാണ്ടസിനെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കിയതിൽ ജില്ലാ കമ്മിറ്റിക്കും എതിർപ്പുണ്ടായിരുന്നു എന്നാണ് സൂചന ഇതിനിടെ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തുറന്നടിക്കുന്നത് ബെന്നറ്റിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ച് സിപിഐയും സിപിഐഎമ്മും തമ്മിൽ ആശയവിനിമയം നടന്നിരുന്നുവെന്ന് ബേബി പറഞ്ഞു സിപിഐയുടെ മാത്രം തീരുമാനം എന്ന് പറഞ്ഞ് പാർട്ടിക്ക് കൈകഴുകാനാകില്ല ഇക്കാര്യത്തിൽ സിപിഐഎമ്മിനും ഉത്തരവാദിത്വമുണ്ട് ബെന്നറ്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ സിപിഐഎമ്മിന് താല്പര്യം ഉണ്ടായിരുന്നുവെന്നും എം എ ബേബി അഭിമുഖത്തിൽ പറയുന്നു എൻ ടി വി യു എ ഇ സിപിഐയിലെ സ്ഥാനാർത്ഥി വിവാദം സിപിഐഎമ്മിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ പൊരുളെന്ത് ഇത് രാഷ്ട്രീയമായ ഒരു വ്യാപനം മാത്രമാണോ അതോ ഇതിനു പിന്നിൽ മറ്റ് താല്പര്യങ്ങളുണ്ടോ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ തിരുവനന്തപുരത്തെ ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സിപിഐയുടെ സ്ഥാനാർത്ഥി മാത്രമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതെന്ന് പ്രൈഡ് പരിശോധിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എ എൻ രാധാകൃഷ്ണൻ ഇത്രയും പേര് നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ എൻ ആർ മായിൻ ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ വാഹിദ് നാട്ടിക ആദ്യമായി വാഹിദ് നാട്ടികയിലേക്ക് എറണാകുളത്ത്
ക്രിസ്റ്റി ഫെർണാണ്ടസ് ഇടതുപക്ഷ സഹയാത്രികനായിരുന്നില്ല, പാർട്ടി പ്രവർത്തകനായിരുന്നില്ല. എന്നിട്ടും ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പിന്നിൽ ചില കഥകൾ ഉണ്ട് എന്ന് എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന സമിതി അംഗം പറയുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് സിപിഐയുമായി ബന്ധപ്പെട്ടുള്ള വിഭവങ്ങൾ ഒരുക്കി മതി. അപ്പോൾ അന്ന് തൊട്ടേ തുടങ്ങിയതാണ്, സിപിഐഎമ്മിൻ്റെ മേലിൽ എങ്ങനെ ചാർത്താമെന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും അതിനുള്ള ക്രിയ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് സഖാവോ എം എം ലോറൻസ് പറഞ്ഞത്. സഖാവോ എം എം ലോറൻസ് പറഞ്ഞതിന് അദ്ദേഹം തന്നെ വളരെ കൃത്യമായ വിശദീകരണം ഇന്ന് വൈകിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ചാനലുകളിലും വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പറയുന്നത് രണ്ട് തരത്തിൽ അതിനെ കാണാൻ കഴിയും. ഒന്ന്, നമ്മൾ രാഷ്ട്രീയമായ എല്ലാ അന്ധതകളെയും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റി, എറണാകുളം പോലുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വളരെ ശക്തമായ സ്വാധീനം ഇടതുപക്ഷത്തിനില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം എപ്പോഴും വിജയിക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോളിനെ പോലെ അങ്ങനെ വിവിധ ആളുകളെ നിരത്തിക്കൊണ്ട് തന്നെയാണ്. അവിടെയാണ് സി പി ഐ എം മെട്രോപൊളിറ്റൻസ്, പ്രത്യേകിച്ച് ഇന്ത്യയിലാകെ തന്നെ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടമായതോടുകൂടി ഫേസ്ബുക്ക് ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വളരെ അഭികാമ്യമായ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് സ്വീകാര്യമല്ല എങ്കിൽ പോലും രാഷ്ട്രീയത്തെ വല്ലാത്ത രീതിയിൽ ഡിപ്ലോമറ്റൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ സി പി ഐ എം എറണാകുളം പോലുള്ള ഒരു സീറ്റിൽ കെ വി തോമസ് ആയിരിക്കും എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ടും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, എല്ലാ സ്വാധീനവും ഒപ്പവും മോഡിയാണ് ഇന്ത്യ ഭരിക്കുന്നത്, കേരളത്തിലെ ജന തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ വലിയ തെറ്റിദ്ധാരണയായിരുന്നു, കോൺഗ്രസ് ഇങ്ങനെ തകർന്ന തരിപ്പണമാകും എന്നുള്ള ധാരണ ഒന്നും കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ധാരണയിൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളത് സി പി ഐ എം മുൻകൂട്ടി കണ്ടിരുന്നു. ആ മുൻകൂട്ടി കാണലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു എല്ലാ സ്ഥാനാർത്ഥികളും, അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയെ പോലുള്ള കേരളം കണ്ട ഏറ്റവും കേരളം വെറുത്ത ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള കാരണം മോഡിയെ പോലുള്ള ഒരു വർഗീയ തീവ്രവാദി നിൽക്കുമ്പോൾ കോൺഗ്രസിന് അതിൻ്റെ പ്ലസ് പോയിന്റ് കിട്ടും. കാരണം കേരള മനസാക്ഷി, കേരള മതേതരത്വ മനസ്സ് ഈ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അവിടെയാണ് ക്രിസ്റ്റി ഫെർണാണ്ടസ് വരുന്നത്. ക്രിസ്റ്റി ഫെർണാണ്ടസ് വരുമ്പോൾ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു, വളരെ വലിയ സിവിൽ സർവൻ്റ് ആണ്. അത് മാത്രമല്ല, അതിൻ്റെ സാമുദായ എല്ലാ പരിഗണനകളും ഞാൻ ഒന്നും പറയുന്നില്ല, അങ്ങനെ പരിഗണനകളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ആ നിലനിൽക്കുന്ന എല്ലാ സാമൂഹ്യമായ പരിസ്ഥിതികളെയും വിലയിരുത്തിക്കൊണ്ട് സി പി ഐ എം ഇത്തരം ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചു. ഇത്തരം മുന്നോട്ട് വെക്കിൽ തന്നെ അതിനെ വളരെ കൃത്യമായി തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് വരുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെയാണ് ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ പേര് മുന്നോട്ട് വെക്കുന്നത്. പി രാജീവ് തന്നെ അതിന്റെ കൃത്യമായ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ്, അങ്ങനെ തന്നെയാണ് സി പി ഐ എമ്മിന്റെ സംഘടനാ രീതിയും, അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയായിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ്. അത്തരം ഒരു ക്രിസ്റ്റി ഫെർണാണ്ടസ് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, അതായത് തീർച്ചയായിട്ടും കുറേ സംശയങ്ങൾ, കുറേ കാര്യങ്ങൾ അക്കാര്യത്തിൽ വാഹിദ് പറയുമ്പോൾ സംശയങ്ങളുണ്ട്, ഓരോന്നിലേക്ക് വരാം. കാരണം വ്യക്തതയില്ല എന്തുകൊണ്ടാണ് എന്നുള്ളതിൽ. മായി ഈ പറയുന്നത് പോലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള വിവാദത്തിൽ നിന്ന് സി പി എമ്മിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ സുരേഷ്, ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പുറത്താണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സി പി ഐയിൽ വലിയ പൊട്ടിത്തെറി സംഭവിച്ചെങ്കിലും ഇതിന്റെ എല്ലാം ആസൂത്രിതം നടത്തിയ ആളുകള് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ്, സി പി എം പാർട്ടിയാണെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാ. അതിന്റെ ഉദാഹരണമാണ് സി പി എമ്മിന്റെ സമന്വയനായ നേതാവാണ് ഇന്ന് ഇരുന്നു കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടു, ക്രിസ്റ്റി ഫെർണാണ്ടസ് എറണാകുളത്തെ പാർട്ടി നേതാക്കന്മാർക്ക് പോലും പരിചിതനല്ലാത്ത ആളാണ്, രവി പിള്ളയുടെ കാൻഡിഡേറ്റ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് സി പി എമ്മിന്റെ സമന്വയനായ നേതാവ് ഇന്ന് ചാനലിൽ ഇരുന്ന് പറയുക. അതുപോലെ തന്നെ ബെനത്തെ ബലാമിനെ പറ്റി എന്താ ബഹുമാന്യനായ പേര് പറഞ്ഞത്, അതിൽ നിന്ന് സി പി എമ്മിന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോ സി പി എമ്മിന്റെ അജണ്ടയിലാണ് ഈ പാവപ്പെട്ട സീതിവാഗരനെ പോലെയുള്ള ആളുകള്, അതുപോലെ തന്നെ വെഞ്ഞാറൻകോട് ശശിയെ പോലെയുള്ള ആളുകള് അവരെയൊക്കെ വെട്ടി നിരത്തി നശിപ്പിച്ചിട്ട് ഇവര് ചമയ്യ വെള്ളിയേട്ടന്മാരെ പോലും ഇവരുടെ ദാസ്യവേല ചെയ്യുന്ന പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള ആളുകളാണ് സി പി എമ്മിന് പരാജയം. ഇവിടെ വെളിയമ്പാർഗവനെ പോലെയോ അല്ലെങ്കിൽ ചന്ദ്രപ്പനെ പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ സി പി എമ്മിന് തോന്നിയാസം നടക്കൂല. ശരി, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകണ്ട, ഞാൻ വീണ്ടും എറണാകുളത്തേക്ക്.
ശ്രീ വാഹി നാട്ടിക താങ്കൾ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു ഫേസ്ബുക്ക് ന്യൂ ജനറേഷൻ മീഡിയ IAS ഉദ്യോഗസ്ഥൻ ഇതെല്ലാം ഉണ്ട് പക്ഷേ അന്ന് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ വിയോജിപ്പുണ്ടായിരുന്നു ഈ ക്രിസ്റ്റി ഫെർണാണ്ടസ് വരുന്നതിൽ ഒന്ന് സെബാസ്റ്റ്യൻ പോൾ മുൻപ് നിങ്ങൾ അവിടെ മത്സരിപ്പിച്ച് വിജയിച്ച വ്യക്തി തന്നെ പറയുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയം ശരിയായില്ല അതുപോലെ തന്നെ MM ലോറൻസും പറയുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതിന് ഉദാഹരണമാണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സിന്ധു ജോയ് മത്സരിക്കുമ്പോൾ വളരെ കൃത്യമായി KV തോമസിനെ ഞെട്ടിക്കാൻ കഴിഞ്ഞിരുന്നു ചില ഘട്ടത്തിൽ സിന്ധു ജോയി ആണ് മുന്നിൽ വന്നത് 70,000 വോട്ടിന്റെ കുറവാണ് 2009 2014 തമ്മിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എങ്ങനെ അങ്ങനെ സംഭവിച്ചു ആരും അറിയാത്ത പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്വതന്ത്രനെ ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഇട്ടതുകൊണ്ട് അവിടെയാണ് CPIM ചിലപ്പോൾ പെയ്ഡ് സീറ്റ് പരീക്ഷിച്ചു എന്ന് തോന്നുന്നത് ഒന്ന് ആദ്യത്തെ കാര്യം ഈ CPIM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അതിൻ്റെതായ ഒരു സംഘടനാ ശൈലിയുണ്ട് ആ സംഘടനാ ശൈലി അനുസരിച്ച് അതിൻ്റെ നിലവിലുള്ള ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുക അത്തരം പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും കമ്മിറ്റിക്ക് മുമ്പിൽ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം അറിയിക്കുകയും കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ പോയി റിപ്പോർട്ട് ചെയ്യാം ഇതാണ് CPIM-ന്റെ സംഘടനാ തലത്തിലുള്ള നിലപാടുകൾ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘടനാ രീതി അത്തരത്തിലാണ് അവരുടെ ജില്ലാ കമ്മിറ്റി വെച്ച പാനൽ അവർ സാധാരണ വെക്കാറുള്ളത് രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളുടെ ഓപ്ഷൻ വെക്കാറുണ്ട് അത്തരം ഒരു ഓപ്ഷനിൽ വന്ന ഒരാൾ തന്നെയായിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ് അതിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് വെച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ് സഹാവ് MM ലോറൻസ് ഉൾപ്പെടെ ഞാൻ പറയാം ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അല്ലല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാഗാന്ധി അവിടെ നിന്ന് കൽപ്പിച്ചാൽ ഞാനൊന്നും പറയണ്ടേ അത്തരം ഏറാൻ മൂളികൾ കാരണം അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കുഴപ്പം ഏറാൻ മൂളികളുടെ ഒരു പാർട്ടിയായ കോൺഗ്രസിനെ വെച്ചുകൊണ്ടാണ് CPIM പോലുള്ള ഒരു ജനാധിപത്യ വിശാല ജനാധിപത്യ പാർട്ടി അളക്കുന്നത് അതാണ് പ്രശ്നം കാരണം ആ ജില്ലാ കമ്മിറ്റിയിൽ കാരണം ആ കോൺഗ്രസിലാണ് അത്തരത്തിലേ നടക്കൂ കോൺഗ്രസ് വെറും അടിമകളുടെ പാർട്ടിയാണ് കാരണം പ്രത്യേകിച്ചു ആശയങ്ങളോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നതുകൊണ്ട് അതുപോലെയല്ല ഇടതുപക്ഷം അപ്പൊ അവിടെ കൃത്യമായ രീതിയിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം വെക്കുമ്പോൾ വിവിധ ആളുകൾക്ക് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവാം എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം അത്തരം ചർച്ചകളൊക്കെ അടിസ്ഥാനത്തിൽ ആ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ രൂപീകരിക്കുന്ന ഭൂരിപക്ഷം അംഗങ്ങളുടെ തീരുമാനം ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുകയും ജില്ലാ കമ്മിറ്റിയുടെ ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിൽ അപ്പോൾ അവിടെ പരിശോധന തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പരാജയമായി എന്നുള്ളതുകൊണ്ടാണോ തോറ്റത് അതായത് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തുന്ന എല്ലാ കാൽക്കുലേഷനും നമ്മുടെ വിജയിച്ചോളം എന്നില്ല നമ്മൾ പറഞ്ഞില്ല ആദ്യം തന്നെ കേരളത്തിൽ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു കേരളം വെറുത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം അറപ്പോടെ കാണുന്ന സരിതം മുതൽ അന്ത്യം വരെ പ്ലസ് ടു ഉൾപ്പെടെ ഇന്നലെ വരെ പ്ലസ് ടുവിന്റെ ഇപ്പോഴും ഹൈക്കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു അങ്ങനെ കോഴയുടെ പര്യായമായ ഒരു മുഖ്യമന്ത്രി അല്ല ഞാൻ പറയട്ടെ എന്തുകൊണ്ട് അത്തരത്തിലുള്ള വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായത് എങ്കിൽ പോലും ഇന്ത്യയിലെ ദേശീയ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽ ഇന്ത്യയെ കേരളത്തെ പോലുള്ള ഒരു മതേതര മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത നരേന്ദ്രമോദി എന്നുള്ള വ്യക്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ജനത മിസ്കാൽക്കുലേഷനിലായിരുന്നു കോൺഗ്രസ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത ഒരു പാർട്ടിയായി ചുരുങ്ങുമെന്നുള്ള ധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായില്ല കേരളത്തിലെ ജനത വിചാരിച്ച് എങ്ങനെയെങ്കിലും മേച്ചു കിട്ടിയെങ്കിലും ഇവരൊരു ഭരണം ഉണ്ടാക്കുമെന്നുള്ള ധാരണയിൽ കോൺഗ്രസിന് അനുകൂലമായുള്ള ഒരു സാധ്യത കണ്ടപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവിധ മേഖലകളിലുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തത് ആ സ്ഥാനാർത്ഥികൾ പെട്ടതായിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ് ദൗർഭാഗ്യവശാൽ ആ കാൽക്കുലേഷൻ തെറ്റിപ്പോയി വളരെ കൃത്യമായി എറണാകുളത്ത് സംഭവിച്ചത് CPIM-ന്റെ കണക്കുകൂട്ടലിൽ അവിടെ KV തോമസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വളരെ കരുത്തനാണ് കേരളത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ NDR ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ ആയി വരാവുന്ന അത്രയും കരുത്തുള്ള സ്ഥാനാർത്ഥിയായിരുന്നു KV തോമസ് ഭക്ഷ്യസുരക്ഷാ ബില്ല് KV തോമസിന് അനുകൂലമായി പിന്നെ എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മന്ത്രിയായി ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം മുൻപ് കേന്ദ്രമന്ത്രിയായപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഗുണം ചെയ്തു അതാണ് സത്യത്തിൽ ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണം എന്നാണ്
പറയുന്നത്. അല്ലാതെ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി ഐ എമ്മിന് പാളിച്ച പറ്റിയിട്ടില്ല എന്നാണ് വാദം. സുരേഷ്, ഒരു കാര്യം എനിക്ക് വലിയ വിഷമോ, പാവപ്പെട്ടവന്റെ വികാരമൊക്കെ പറയുന്ന ആദർശക്ക വളരെ വ്യക്തമായി സംസാരിക്കുന്ന വഹീദിനെ പോലെയുള്ള ആളുകളുടെ ഒരു അവസ്ഥയാണ് ഇവിടെ. കോൺഗ്രസിന്റെ തകർച്ചയൊക്കെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ ജയിപ്പിക്കാൻ പറ്റിയ, കേന്ദ്ര കമ്മിറ്റി മെമ്പർ ജയിപ്പിക്കാൻ പറ്റിയ, എവിടെ ഉറച്ച സീറ്റുകളൊക്കെ, അതൊക്കെ അതൊക്കെ തകർന്നു പാർട്ടി മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ് വിരോധം പറഞ്ഞു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് നിങ്ങൾ ഇപ്പൊ ചെയ്ത തെറ്റില്ലേ, ആ പേയ്മെന്റ് സീറ്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ? ആരാണ് പറയുന്നത്? ഞങ്ങളല്ല, നിങ്ങളുടെ സമ്മതരായ നേതാക്കന്മാരാണ് പറയുന്നത്. ലോറൻസിനെ പോലെയുള്ള ആളുകളാണ് പറയുന്നത്, പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബിയെ പോലെയുള്ള ആളുകളാണ് പറയുന്നത്, ഞങ്ങളല്ല. ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പേയ്മെന്റ് സീറ്റൊക്കെ തന്നെ സമൂഹത്തിന്റെ മധ്യത്തില് ജനങ്ങളും മാധ്യമങ്ങളൊക്കെ കാണിക്കുമ്പം നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം വരാൻ പോകുന്ന നിങ്ങളുടെ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ നിങ്ങൾ പറയുന്ന പല നേതാക്കന്മാരുടെയും തല ഉരുളാൻ പോകുക. സുരേഷ്, അപ്പോ സിന്ധു ജോയ് എത്ര വോട്ടിൽ അവിടെ തോറ്റത്? 10,000-ൽ പരം വോട്ടിൽ അവിടെ തോറ്റത് അല്ലേ സിന്ധു ജോയ് എറണാകുളത്ത്? അവിടെയാണ് തോമസ് മാഷ് എത്ര ഭൂരിപക്ഷത്തെ നയിക്കുന്നത്? ഇത് ശരിക്കും പേയ്മെന്റ് സീറ്റാണ്. കൊണ്ട് സി പി എം നേതാക്കന്മാരെ കയ്യിൽ വെച്ചുകൊണ്ട് രവി പിള്ളയെ പോലെയുള്ള ആളുകൾ. ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, പറയൂ. നമ്മള് വായുവിനെ പോലുള്ള ചെറുപ്പക്കാരനോട് സത്യത്തിൽ സാധാരണ കാരണം വായുവ പറഞ്ഞു കുറ്റി ഫെർണാണ്ടസിനെ എറണാകുളം പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിർത്താനുള്ള വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു. പൊന്നാനിയുടെ സ്ഥലത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടാണോ അദ്രീമാനെ പോലുള്ള സ്ഥാനാർത്ഥി നിർത്തിയെന്ന് വായു പറഞ്ഞതൊക്കെ? ഭാഷപാടി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരുപാട് യുവാക്കളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അധ്വാനിക്കുന്ന വർഗങ്ങൾക്കുള്ള ഒരു ആശയ പ്രസ്ഥാനത്തിന് കേരളത്തില് ആളുകളെ അന്വേഷിച്ച് പോലൊരു ഗതികേട് വന്നതിന് സത്യത്തിൽ സാധാവുന്നു. വളരെയധികം നന്ദി. ഇതാണ് വാഹിദ്. കാരണം നിങ്ങൾക്ക് വളരെ കൃത്യമായി നിങ്ങളുടെ അറിയപ്പെടുന്ന നേതാക്കൾ തന്നെ ഉള്ള ജില്ല മണ്ഡലം തന്നെയാണ് എറണാകുളം. അവിടെയാണ് തീർത്തും അപരിചിതനായ ഒരാളെ കൊണ്ടുവരുന്നത്. അവിടെയാണ് ദയനീയമായി നിങ്ങൾക്ക് ഈ എൻ ആർ മായനും പ്രേക്ഷകനും പറയുന്നത് പോലെ 10,000-70,000-ത്തിലധികം വോട്ട്, 100,000-ത്തോളം വോട്ടിന് വിജയിക്കുന്ന ഒരു സാഹചര്യം കെ വി തോമസിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും വലിയ തമാശ തോന്നുന്നത് മായിന്റെ വൈകാരിക പ്രകടനം കണ്ടിട്ടാണ്. സത്യത്തിൽ ഇദ്ദേഹം ഇത്ര വികാരം, ആരാണ് ഈ പറയുന്നത്? 5,50,000 കോടി ഇന്ത്യൻ ജനതയുടെ കൊള്ളയടിച്ച ഒരു കൊള്ളസംഘത്തിന്റെ പ്രതിനിധി ഇരുന്നുകൊണ്ട് അതിന്റെ അപ്പുറം ഞാൻ പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് പെയ്ഡ് സീറ്റ് തടഞ്ഞു. ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി എന്ത് കോൺഗ്രസ്സുകാരനായിട്ടാ ആകാശത്ത് നിന്ന് ഇങ്ങനെ കെട്ടിയിറങ്ങി വന്നത്? കാശ് പൊടിച്ചിട്ടാണ്, അല്ലാണ്ട് വേറെ എന്താ? എന്നിട്ട് നിങ്ങൾ എന്നിട്ട് വന്നിട്ട് അദ്ദേഹം ഭാര്യനെ കൊന്നുള്ള ആരോപണം നിലനിന്നിട്ട് പോലും വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം ജയിച്ചത് കൊണ്ട് നിങ്ങളുടെ ഇടയിൽ വന്നില്ല, അതാണ് അതിന്റെ വിഷയം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ കാലത്തിൽ സി ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്മാരുടെ പാർട്ടിയാണ്. അവരുടെ കാൽക്കുലേഷനിൽ, അവരുടെ മുൻപിലുള്ള കാൽക്കുലേഷൻ, കാരണം മുമ്പ് ഞാൻ ഇതേപോലൊരു അവസ്ഥ മുൻപും സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സിന്ധു ജോയ് വരുന്നത്, സിന്ധു ജോയ് സ്ഥാനാർത്ഥിയാവാൻ കാരണം തൊട്ട് മുമ്പ് വരെ അവിടെ ചർച്ചയുടെ പേരിൽ ഉണ്ടായിരുന്ന ഹൈബി ഈഡന്റെ പേരായിരുന്നു. ഹൈബി ഈഡനാണ് എറണാകുളത്ത് സ്ഥാനാർത്ഥി. അപ്പോൾ ഹൈബി ഈഡനെതിരെയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണ് സിന്ധു ജോയിയെ വരുന്നത്. ആ രീതിയിലാണ് സിപിഐഎം ആ രൂപത്തിൽ സിന്ധു ജോയിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. അതിനുശേഷമാണ് തോമസ് മാഷ് പെട്ടെന്ന് ചികിത്സയ്ക്കായിട്ട് ഡൽഹിക്ക് പോകുന്നു, ദിവസങ്ങൾ കേരള ഹൗസിൽ ക്യാമ്പ് ചെയ്യുന്നു, പെട്ടെന്ന് സീറ്റ് തട്ടിപ്പറിച്ച് ഇങ്ങോട്ട്, ഹൈബി ഈഡന്റെ സീറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അവിടെ തന്നെ ഒരു മിസ്കാൽക്കുലേഷൻ വന്നതുകൊണ്ട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അന്ന് തന്നെ സെബാസ്റ്റ്യൻ പോലുള്ള പോലെയോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ നിർത്തിക്കഴിഞ്ഞാൽ അന്ന് കെ വി തോമസ് മാഷെ തോൽപ്പിക്കാൻ എളുപ്പമായിരുന്നു. ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ കാര്യം തന്നെ വരിക ശ്രീ വാഹിദ് നാട്ടിക. ഒന്ന്, വളരെ കൃത്യമായി തന്നെ ക്രിസ്റ്റി ഫെർണാണ്ടസ് ആര് എന്ന് ബോധിപ്പിക്കാൻ പാർട്ടിക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് യാഥാർത്ഥ്യം തന്നെ ആയിരുന്നില്ല വളരെ കൃത്യമായി. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം എ ബേബി, സി പി ഐ പോളിറ്റ് ബ്യൂറോ അംഗം, നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ എം എ ബേബി, ബെന്നറ്റ് അബ്രഹാമിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പേരിൽ താങ്കളുടെ അഭിമുഖം പച്ചക്കുതിര പ്രസിദ്ധീകരിക്കുകയും അതാണ് ഇന്ന് വലിയ വിവാദമായിരിക്കുന്നത്. ബെന്നറ്റ് അബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സി പി ഐ എമ്മിനും എൽ ഡി എഫിന് ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നാണ് താങ്കളുടേതായിട്ടുള്ള അഭിപ്രായം കണ്ടത്. അതിന്റെ വസ്തുത എന്താണ്?
ഒന്നാമതായി ഓരോ ചെയ്യുന്ന അത് പാർട്ടികളാണ് അവരെ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. അത് പാർട്ടി ചിന്താക്കാരി അതുകൊണ്ട് സി പി എമ്മിനെ വിട്ടുതന്നിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികൾ പാർട്ടി സ്ഥാനാർത്ഥികളായ പാർട്ടി ചിന്താകിയ സ്വന്തം സ്ഥാനാർത്ഥികളായ അതിൽ സ്ഥാനാർത്ഥികൾ ഒരാൾ ജയിച്ചു ഇടുക്കിയിൽ നിന്ന് അങ്ങനെ ജനതാദളം ആയ സിപിഐഎം അവർക്ക് വിട്ടിരുത്തിയ സിപിഐ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ നിലവാരത്തും അതൊക്കെ പാർട്ടികൾക്കാണ്. അതൊക്കെ ശാക്തമായ വിട്ടുവാർക്കും മറ്റു പാർട്ടികൾക്കും എനിക്ക് എന്തുകൊണ്ട് ഈ ഓരോ പാർട്ടി നിർത്താൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാക്കണം. ആ അർത്ഥത്തിൽ സി പി എഫ് സീറ്റുകൾ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥികൾക്കും സി പി എഫ് സ്ഥാനാർത്ഥികൾക്കും സി പി ഐ ജനതാദളും കോൺഗ്രസും അതുപോലെ ഉൾപ്പെടെയുള്ള പാർട്ടികളാക്കാൻ വളരെ കൃത്യമാണ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ശ്രീ എം എ ബേബി, താങ്കൾ പറയുന്നതുപോലെ സി പി ഐ ആണ് സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതെങ്കിൽ പോലും ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് സി പി ഐ എമ്മിന്റെയും കൂടെ അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായാണ് വരുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് എന്ത് പ്ലസ് ഉണ്ടെങ്കിലും എന്ത് മൈനസ് ഉണ്ടെങ്കിലും അത് എൽ ഡി എഫിന്റെ പ്ലസ് ആണ്, എൽ ഡി എഫിന്റെ മൈനസ് ആണ് എന്ന് പറയുമ്പോൾ ഒരു കൂടിയാലോചനയിലൂടെയാണ് സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഒടുവിൽ ആ ഒരു വ്യക്തി പരാജയപ്പെട്ടാൽ ആ വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പിന്നീട് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ നിർത്തിയ ആളുകൾക്ക് പ്രതിരോധിക്കാനും ഉത്തരവാദിത്വമില്ലേ? ോട് നേരിട്ട് പറയുമ്പോൾ മാത്രമേ ഈ അന്വേഷണത്തോട് സി പി ഐ കണ്ടെത്തിയതൊക്കെ അതിൽ അപാകത്തിൽ സംബന്ധിച്ച് സി പി ഐ നമുക്ക് സ്വയം ഇഷ്ടപ്പെട്ടാൽ അതെല്ലാം സി പി ഐയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതിലൊന്നും സി പി ഐ എമ്മിനെ ഇടപെടാൻ കഴിയില്ല. അപ്പൊ ഇതില് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ ചില അവതരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഉച്ചത്തിലേക്ക് നൽകിയ അഭ്യൂഹം സി പി ഐ ആണ് സ്ഥാനാർത്ഥി പിന്നെ സി പി ഐ നിർത്തിയ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ കൂടെ സ്ഥാനാർത്ഥിയായിട്ട് മാത്രമേ എൽ ഡി എഫിന്റെ ഏതൊരു പാർട്ടിക്കും ഉള്ളതുപോലെ സി പി ഐ എഫ് ഉള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോ ഇപ്പോ എം എ ബേബിയുടെ ഫോൺ കട്ടായി പോയെന്ന് തോന്നുന്നു. വീണ്ടും ദയവായി ശ്രീ എം എ ബേബി താങ്കളെ വീണ്ടും വിളിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ ഫോൺ കട്ടായി പോകുന്നു. ഇതാണ് ശ്രീ എൻ ആർ മായിൻ. എം എ ബേബി ക്ലാരിറ്റി വരുത്തുന്നുണ്ട് അതിൽ. കാരണം സ്ഥാനാർത്ഥിയെ നിർത്തിയത് സി പി ഐ തന്നെ, പക്ഷേ സി പി ഐ നിർത്തിയതെങ്കിൽ പോലും പിന്നീട് അത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായാണ് വരുന്നത്. അവിടെയാണ് സി പി ഐ എമ്മിന് ഉത്തരവാദിത്വം വരുന്നത്, സ്ഥാനാർത്ഥി നിർണയത്തിലല്ല. അത് അത് തന്നെയാണല്ലോ പറയുന്നത്. ഈ സി പി എം ആണല്ലോ ഈ പാർട്ടിയെ നയിക്കുന്ന പ്രധാന കക്ഷി. അപ്പോ സി പി എം കൊടുത്ത സീറ്റാണ് സി പി ഐക്ക് ഇവിടെ തിരുവനന്തപുരത്ത് കൊടുത്ത സീറ്റ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്ത് സംഭവിച്ചതും അതേ അർത്ഥത്തിൽ തന്നെ പേയ്മെന്റ് സീറ്റാണ്. അത് ഇന്ന് ലോറൻസ് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് സി പി എം രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയൊരു ഇഷ്യൂ തന്നെ. ഇവിടെ വാഹിത എന്ത് നാടകങ്ങൾ കാണിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് സി പി എമ്മിന്റെ അകത്ത് വലിയ പൊട്ടിത്തെറികൾ തന്നെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ്. എൽ ഡി എഫിന് കൂടി ബാധ്യതയുണ്ട് എന്ന് ബഹുമാന്യനായ ഇതാണ് വാഹിദ് വളരെ കൃത്യമായി. കാരണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ എൽ ഡി എഫ് കോഴ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബന്നറ്റ് എബ്രഹാം കോഴ കൊടുത്തു എന്ന് പറഞ്ഞാലും കോഴ വാങ്ങി എന്ന് പറഞ്ഞാലും അങ്ങനെ ഉള്ളുകള്ളികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പേര് ദോഷം നിങ്ങൾക്കും കൂടെ ഉണ്ട്. അവിടെയാണ് എം എ ബേബി പറയുന്നത് കൈ കഴുകി പോവാൻ കഴിയില്ല. കാരണം മാക്ബത്ത് കൈ കഴുകുന്നത് പോലെ എത്ര കൈ കഴുകിയാലും നിങ്ങൾക്ക് തൃപ്തി വരില്ല.
ഈ മായൻ വല്ലാതെ മലർപ്പടിക്കാരന്റെ സ്വപ്നത്തിലാ. സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറി, സി പി ഐയിൽ വലിയ പൊട്ടിത്തെറി. അവിടെ ഉള്ളത് എന്നെ തെറിക്കാണ്ട് നോക്ക്. അവിടെ ആളെ ഞാൻ പറയാണ് അവിടുത്തെ അവസ്ഥ, അവിടെ ദയനീയമാണ് അവസ്ഥ. അപ്പൊ ഇവരെങ്ങനെന്ന് വെച്ചാൽ ഇവരെങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഇവരുടെ ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണ്. ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ഒന്നും പറയാൻ നേട്ടങ്ങളില്ലാത്ത, ജനങ്ങളാൽ വെറുക്കപ്പെട്ട, 750 പ്ലസ് ടു സ്ഥാപനങ്ങൾ അനുഭവിച്ചാൽ കോഴകളുടെ കോടികളുടെ കോഴ മേടിച്ച ഇവരുടെ ഘടകകക്ഷി. അപ്പൊ ഇവർ ഈ പറയുന്ന കേട്ടു ഇപ്പോ സി പി വളരെ സഖാവ് എം എ ബേബി വളരെ കൃത്യമായിട്ടാ പറഞ്ഞത്. എന്താ സഖാവ് എം എ ബേബി പറഞ്ഞത്? ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് സി പി ഐ തന്നെയാണ്. അതിൽ സി പി എമ്മിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. സി പി ഐയെ പോലുള്ള ഒരു പാർട്ടിയിൽ ഒരു സ്വാധീനം ചെലുത്താനും സി പി എമ്മിന് കഴിയില്ല. സ്ഥാനാർത്ഥിയാകണം എന്ന് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ച് സി പി ഐ എം ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ എങ്ങനെയാണ്? നമുക്കറിയാലോ കോട്ടയത്ത് ശ്രീ മാത്യു ടി തോമസ് സ്ഥാനാർത്ഥിയാവുന്നത്, അവരുടെ പാർട്ടി മാത്യു ടി ആയിരുന്നില്ല കണ്ടിരുന്നത്, പക്ഷെ സി പി ഐ എമ്മിന് നിർബന്ധമുണ്ടായിരുന്നു മാത്യു ടി വേണമെന്ന്, അല്ലെ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സി പി ഐ പോലുള്ള ഒരു പാർട്ടിയുടെ അടുത്ത് സി പി എമ്മിന് പറയുന്നത് അതുപോലെയല്ല ജനതാദളിനോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം. സി പി ഐ പോലുള്ള ഒരു, അത് സി പി ഐക്ക് വളരെ എന്താ പറയുക, ഒരു തീർച്ചയായിട്ടും സി പി ഐ സി പി എം സി പി എം സി പി ഐ എമ്മിൽ സി പി ഐയിൽ നിന്ന് പിളർന്നു പോയ ഒരു പാർട്ടിയാണല്ലോ സി പി ഐ. അപ്പൊ ആ ഒരു മാനസിക അവസ്ഥ ഇപ്പോഴും ദൗർഭാഗ്യവശാൽ ചില സി പി ഐ നേതാക്കളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സി പി ഐയെ സ്വാധീനിക്കാവുന്ന രീതിയിൽ, അങ്ങനെയാണെന്നെങ്കിൽ സി പി ഐ ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ വരുമായിരുന്നില്ല. സി പി ഐ എമ്മിനെ സ്വാധീനിക്കാവുന്ന ഒരാളായിരുന്നെങ്കിൽ സി പി ഐക്ക് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ വരുമായിരുന്നില്ല. അപ്പൊ എന്തായാലും സി പി ഐ അത്തരമൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആരെ ഏത് ഘടകകക്ഷി കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇടതുമുന്നണി മുമ്പാകെ ഇത്തരമൊരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടേത് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. പിന്നീട് ആ സ്ഥാനാർത്ഥിക്കുള്ള എല്ലാ ന്യൂനതകളും എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഇടതുമുന്നണി, കാരണം നഷ്ടപ്പെടാൻ പോകുന്ന ഇടതുമുന്നണിയുടെ ഒരു സീറ്റാണ്, ആ ഇടതുമുന്നണിക്ക് തന്നെയായിരിക്കും അതിന്റെ ഗുണവും ദോഷവും എല്ലാം തന്നെ. ഒരൊറ്റ കാര്യം, സി പി ഐയുടെ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ പറയട്ടെ. ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന്റെ കാര്യത്തിൽ സി പി ഐ ഒരു തീരുമാനമെടുത്തു, സി പി ഐക്ക് സി പി ഐയുടെ അന്വേഷണ കമ്മിറ്റിക്ക് അത്തരത്തിലൊരു തെറ്റ് തോന്നി എന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് അവരുടെ കേന്ദ്ര നേതൃത്വമാണ്, അത് അവരായി നടത്തട്ടെ. അതിൽ സി പി എമ്മിന് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ എം എ ബേബി നമ്മളോടൊപ്പം വീണ്ടും എം എ ബേബി വരുന്നില്ല, ഞാൻ ഒരു പ്രേക്ഷകരിലേക്ക് പോയതിനു ശേഷം താങ്കളിലേക്ക് വരാം. ഹലോ, കേൾക്കാം, പറയൂ പേര്. ശ്രീ റോബിൻ, അഭിപ്രായം പറയൂ. എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും രണ്ടുപേരുടെയും ഒരു ഒരു ലൈൻ ഇപ്പോൾ ഒരു വലതുപക്ഷ ചിന്താഗതിയോട് കൂടി തന്നെയാണ് രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷമാണ് എന്ന് സി പി എം എഴുതിയപ്പോ പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമ്മളൊരു വലതുപക്ഷ ചിന്താഗതി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. രണ്ടുപേരുടെയും ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ഒരേ മുഖത്ത് നമുക്ക് രണ്ട് കാലങ്ങളെ വെച്ച് കെട്ടാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേയ്മെന്റ് സീറ്റ് വിവാദങ്ങളും അതുപോലുള്ള സ്ഥാനാർത്ഥി നിർണയത്തില് ഇന്ന് എം എം ലോറൻസ് പറയാനായിട്ട് തന്നെ വളരെയേറെ വിഷമിക്കുന്നത് കണ്ടു. അത് ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ ഇതിൽ നേട്ടമുണ്ടാക്കുന്നത് വർഗീയ വാദിഷ്ട ശക്തികളാണ് എന്നുള്ളത് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി. ഇവരുടെ രണ്ട് കൂട്ടുകാരുടെയും കാൽച്ചോട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു, അത് മനസ്സിലാക്കാതെ വീണ്ടും തമ്മിൽ തള്ളിയാണ്. ഇനി ഉള്ള ഒരു കേരളത്തിലുള്ള ഒരു ഇതും കൂടെ അവർ നഷ്ടപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ രണ്ട് കൂട്ടരും കൂടെ തല്ലിക്കൊണ്ട് തല്ല് പിടിച്ചുകൊണ്ട് നടത്തുന്നത്. എന്റെ അഭിപ്രായത്തില് ഇവരെ തല്ലു നിർത്തിയിട്ട് ഇവരുടെ അടിത്തറ ശക്തിപ്പെടുത്താനും ഇവിടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തുരത്താനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി. കേരള കോൺഗ്രസ്സുകാരനാണെങ്കിലും റോബിൻ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ അടുത്ത പ്രേക്ഷകരിലേക്ക്. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ പേര്. ശ്രീ ശാലി, പറയൂ. ഇത്തരം ചർച്ചകൾ ഞാൻ നടത്തുമ്പോ കോൺഗ്രസിന്റെ പ്രതിനിധികളെ വിളിക്കാതിരിക്കുകയാണ് അധികം. എന്തുകൊണ്ട്? കാരണം ഇത്തരം ചർച്ചകൾക്കൊന്നും അവരുടെ പാർട്ടികളൊരു പ്രസക്തിയില്ല. വായ പാർട്ടികൾ പറഞ്ഞുകൊണ്ട് അത് വളരെ കറക്റ്റാണ്. ഇത്തരം ചർച്ചകൾ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആരെങ്കിലും കൂടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് അതില് കുറച്ചുകൂടിയും നീതി വളർത്താൻ കഴിയും. ഇത്തരം ചർച്ചകൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം അവരെ കൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കാം എന്ന് പറയാൻ അവരൊന്നും എന്റെ അഭിപ്രായം പറയാൻ ഒരു തരത്തിലും ആവാസത്തിലുള്ള ആൾക്കാരാണ്. എന്റെ പോയിന്റ് ഈ ചർച്ചയെ കുറിച്ചുള്ള എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് വളരെ ഒരു അഭിപ്രായം പറയുന്ന അഭിപ്രായം വളരെ വെളിപ്പെട്ടതാണ്. കാരണം പാർട്ടിയെ സംബന്ധിച്ചോളം
ഇത്തരം ഉത്തരവാദിത്തങ്ങൾ പാർട്ടിക്ക് തന്നെ ഉണ്ട്. സി പി ഐ എന്ന് പറഞ്ഞാലും സി പി എം എന്ന മുന്നണിയാണ് സി പി എം ആണ് മുന്നണിയില് നയിക്കുന്നതും മുന്നണിയെ മുന്നിട്ട് നയിക്കുന്നതും. അപ്പോ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിലും ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ താല്പര്യവും ആ സ്ഥാനാർത്ഥിയുടെ വിജയിക്കാനുള്ള ഇതൊക്കെ അതില് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതില് താഴെ തട്ടിലുള്ള ചിലപ്പോ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നുണ്ടാവുക. ഇത് മുകളിലുള്ള തട്ടിൽ വരുമ്പോ രാഷ്ട്രീയം ജാതിയും മാറിപ്പോകുന്നു. കാരണം തിരുവനന്തപുരത്ത് നാടാറ് സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ള ധാരണ, തിരുവനന്തപുരത്ത് ഒരു സർക്കാർ ജയിക്കുക എന്നുള്ള ധാരണ, വളരെയധികം നന്ദി ഷാലി അബൂബക്കർ. സാമ്പത്തികവും സാമുദായികവും രണ്ട് കാര്യങ്ങളുണ്ട് തിരുവനന്തപുരത്ത് എന്നാണ് വിലയിരുത്തേണ്ടത്. ശ്രീ എൻ ആർ മായിൻ, ഈ പറയുന്നത് പോലെ ഇപ്പോൾ തിരുവനന്തപുരവും അതേപോലെ എറണാകുളവും ഈ രണ്ട് സീറ്റുകളെ കുറിച്ചാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിവാദമുള്ളത്. ഇത് വിവാദം ഉന്നയിക്കുമ്പോൾ തന്നെ പണം കൊണ്ടുവരിക, ഹവാല പണം ഇറക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ട് അല്പം പിന്നോട്ട് പോയാൽ മതി, ബിന്ദിയാസും മറ്റുള്ളവരെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആർക്കൊക്കെ എവിടുന്നൊക്കെ പണം കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം കണ്ടെത്തുക, പണം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ആണ് വാഹിദിനെയൊക്കെ പഠിപ്പിച്ചത്. ഇവിടുത്തെ ഒരു പ്രധാന വശം സുരേഷ് മനസ്സിലാക്കണം. ഇപ്പൊ വാഹിദിന്റെ ആ സഹിഷ്ണുത ഇല്ലായ്മ ഉണ്ടല്ലോ, ആ ഇടതുപക്ഷ പ്രവർത്തകൻ അതുപോലെയല്ലേ അദ്ദേഹത്തിന് എവിടെ എന്തിനിരുത്തി സംസാരിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. കേരളം ഭരിക്കുന്ന പാർട്ടി ഇന്ത്യയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 300 സീറ്റിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിന് ഇദ്ദേഹം പഠിപ്പിക്കുന്ന രീതി എന്ന കണ്ടില്ലെങ്കിൽ ഇതാണ് പറഞ്ഞത്. രാഷ്ട്രീയ മര്യാദയില്ല, രാഷ്ട്രീയ പ്രബുദ്ധതയില്ല, കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ക്ഷമ വേണ്ടേ? ഞാൻ വാഹിദിനെ കുറ്റപ്പെടുത്തുകയല്ല ഇവിടെ ചെയ്തത്, മറിച്ച് വാഹിദിന്റെ പാർട്ടി പേയ്മെന്റ് സീറ്റിന്റെ ആളുകളായി മാറിയെന്ന് ഞാനല്ല പറയുന്നത്, സി പി എമ്മിന്റെ സമ്മന്ന നേതാക്കുന്ന നേതാവാണ് ലോറൻസ് പറയുന്ന പേര് പോലും ഞാൻ കേട്ടതാണ്, രവി പിള്ളിയുടെ കാൻഡിഡേറ്റ്. ഞാനല്ല പറഞ്ഞത്, ഇതൊക്കെ വരുമ്പം വിഷമിക്കിച്ചിട്ട് എന്നോട് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കണം. 2011 മലപ്പുറം ആര്യനാട് മണ്ഡലത്തിൽ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയുന്നതാ, അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് കാളിയത്ത്. അദ്ദേഹത്തിനെ മത്സരിപ്പിച്ച സമയത്ത് സി പി എം അവിടെ എന്ത് ചെയ്തു, അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തി. എന്ത് സംഭവിച്ചു, വലിയ ഭാർഗവൻ പറഞ്ഞു അൻവർ സ്ഥാനാർത്ഥിയല്ല അഷ്റഫ് കാളിയത്താണ് സ്ഥാനാർത്ഥി. അവസാനം എന്താ സംഭവിച്ചത്, സി പി എമ്മിന്റെ വോട്ടോട് കൂടി 45,500 വോട്ട് അൻവറിന് കിട്ടി മണ്ഡലത്തിൽ. അതെ, അപ്പോ ആ മണ്ഡലത്തിൽ 45,500 വോട്ട് അൻവറിന് കിട്ടിയപ്പോൾ 2,700 വോട്ടാണ് അഷ്റഫ് കാളിയത്തിന് കിട്ടിയത്. സി പി എമ്മിന്റെ ചരിത്രം നമുക്കറിയാം, നമ്മളെ പഠിപ്പിക്കണ്ട, ഇവരുടെ ശൈലി. അദ്ദേഹം ഇത്തവണ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എം ഐ ഷാനവാസിനെതിരെ മത്സരിക്കുകയും ചെയ്തു. അതെ, അവിടെ സ്വതന്ത്രമായി മത്സരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിന് ചില ലൈൻ ഉണ്ട്, ആ ലൈൻ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തും. അവിടെ പാവപ്പെട്ട പന്നിയൻ രവീന്ദ്രൻ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ കേരളം കണ്ടു എന്നുള്ളതാ. സി പി എമ്മിന്റെ ആദർശക്ക് ഇവിടെ പറയുമ്പോ പേയ്മെന്റ് സീറ്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ? ഇപ്പൊ ഇന്നലെ ഞാൻ ഇടതുപക്ഷ പ്രവർത്തകൻ ടിവിയിൽ സംസാരിക്കുന്നത് കണ്ടു, ജോയിസ് ജോർജ് ആരാണ്, കോറി മാഫിയന്റെ ആളാണ്, മണൽ മാഫിയന്റെ ആളാണ്, അയാളാണ് അവിടെ മത്സരിച്ചത്. കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങളോട് വഞ്ചന കാണിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ വാഹിദ് നാട്ടിക വളരെ കൃത്യമായി ഈ പറയുമ്പോൾ ഇടതുപക്ഷത്തിന് പേയ്മെന്റ് സീറ്റ് എന്നുള്ള പേരുദോഷം സമ്മാനിച്ച തെരഞ്ഞെടുപ്പാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ കോൺഗ്രസ്സുകാരുടെ വൈകാരിക അവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം കോൺഗ്രസ്സുകാരുടെ 100% പെയ്ഡ് സീറ്റാണ്, അതാണ് അതിന്റെ വ്യക്തിയത. കാരണം കോൺഗ്രസിന്റെ ഓരോ സ്ഥാനാർത്ഥിയും അയാൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കണം, അയാൾ അയാളെ കാശ് ചെലവാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി അതിനുശേഷം 5 അയാൾക്ക് കൊയ്യാം, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അതായത് ഒരാൾ എം പി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇഷ്ടത്തിന് പഠിച്ചോ, നിങ്ങൾക്ക് കിട്ടുന്ന കാശ് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, നിങ്ങൾക്ക് കിട്ടാവുന്ന വഴികളിലൂടെയൊക്കെ സമ്പാദിച്ചോ. അതൊരു ബിസിനസ് സ്ഥാപനമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനമാണ്. അപ്പൊ അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെയ്ഡ് സിസ്റ്റമാണ്. ആ ധാരണ മറ്റു പാർട്ടികൾ കണ്ടെത്തുകയാണ്.
അതാണ് അല്ലല്ല കോൺഗ്രസ്സുകാർ ഇപ്പൊ ചെയ്യുന്നത് അതാണ് മറ്റുള്ളവരിൽ ഇത് ആരോപിക്കാണ്. അപ്പൊ എല്ലാവരും മോശക്കാരാണെന്നുള്ളത് അങ്ങനെ പറഞ്ഞപ്പോ കോൺഗ്രസിന് നിൽക്കാൻ പറ്റും. കാരണം ഇന്ത്യൻ ജനത വെറുത്ത് തള്ളിക്കളഞ്ഞ കോൺഗ്രസിനെ മോഡി ഭയത്താൽ കേരളത്തിന്റെ മതേതര സമൂഹം കുറച്ചെങ്കിലും നിലനിർത്തിക്കൊണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇനി നിലനിന്ന് പോകണമെങ്കിൽ മറ്റുള്ളവർ മോശക്കാരാണെന്ന് പ്രചരിപ്പിക്കണം. ഈ പ്രചാരണ വേളയ ഇത് തെരഞ്ഞെടുപ്പിന് തുടക്കകാലം തൊട്ടേ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അന്ന് തുടങ്ങിയതാണ് ഇവരുടെ ഈ വിരലിപുള്ളില്. ഇവർ പറയാൻ തുടങ്ങി ആരാണ് എന്നിട്ട് ഇവർ ആരെ ഈ പേടിച്ച സ്ഥാനാർത്ഥികൾ എന്ന് പറയണമെന്ന് അറിയോ? ഇന്നലെ വരെ ഇവരുടെ ആളുകളായിരുന്നാണ്. ഫിലിപ്പോസ് തോമസ് ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇവര് ഇവരുടെ കഴിഞ്ഞ ഗവൺമെന്റിലെ ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു. അദ്ദേഹമാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. ഒരാൾ ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ അധീശത്വം മുസ്ലിം ലീഗിന്റെ അക്രമം മുസ്ലിം അത് ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള കോൺഗ്രസ്സുകാരന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ മുസ്ലിം ലീഗിന്റെ ആക്രമണം അധീശത്വം സഹിക്കാൻ പറ്റാതെ കോൺഗ്രസ്സുകാരുടെ ഒരു നിലപാടെടുത്തപ്പോഴാണ് അബ്ദുറഹ്മാൻ വരുന്നത്. ഒരു കാര്യം, വി അബ്ദുറഹ്മാനെ കുറിച്ചും ഇനി അടുത്തത് വരാനിരിക്കുന്നതേ ഉള്ളൂ. വി അബ്ദുറഹ്മാൻ പ്രചാരണത്തിന് പണം നൽകി, സ്വന്തം പ്രചാരണത്തിന്റെ ഫുൾ ചെലവെടുത്തു, മറ്റുള്ളവർക്ക് വണ്ടി വിട്ടുകൊടുത്തു, പര്യടനത്തിന് വണ്ടി വിട്ടുകൊടുത്തു. കാര്യങ്ങളും കഥകളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ആളായിരിക്കും ഒരു പക്ഷേ വി അബ്ദുറഹ്മാൻ. എന്തായാലും വാഹിദ് നാട്ടിക വിഷയത്തിന്റെ ഉള്ളിലേക്ക് തന്നെ വരിക. ഉപരിപ്ലവമായ കാര്യങ്ങൾ പറയാതെ എറണാകുളം ലോക്സഭാ മണ്ഡലം തന്നെ എടുത്താൽ വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളത് പറയാതെ വയ്യ. അത് തന്നെയാണ് വളരെ കൃത്യമായി പൊന്നാനിയിൽ ഉണ്ടായിരുന്നല്ലോ നല്ല നേതാക്കൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ രംഗത്തിറക്കാൻ കെ ടി ജലീൽ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കഥ തന്നെ മാറിപ്പോകുമായിരുന്നു. അവിടെ പരാജയം സംഭവിച്ചു. അതുപോലെ തന്നെയാണ് ആകെ കിട്ടിയത് രണ്ടിടത്താണ്, ഒന്ന് ഇന്നസെന്റും ഒന്ന് ജോയിസ് ജോർജും. ജോയിസ് ജോർജിനെ കിട്ടിയത് അവിടുത്തെ കോൺഗ്രസിലെ തമ്മിൽ തല്ലുകൊണ്ട്, ഇന്നസെന്റിനെ കിട്ടിയത് അടുത്ത തമ്മിൽ തല്ലുകൊണ്ട്, കാരണം സ്ഥാനാർത്ഥി ധനപാലനും പി സി ചാക്കോയും മാറിയതുകൊണ്ട്. ഇത് രണ്ടെണ്ണം അങ്ങനെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥികളുടെ ക്വാളിറ്റി കൊണ്ട് കിട്ടിയെന്ന് കരുതാൻ പറ്റുമോ വാഹിദ്? ഇല്ല. ഇനി താങ്കൾ പറഞ്ഞ പോലെ ഉപരിവിപ്ലവമായിട്ട് പറയാം. ഞാൻ അടിസ്ഥാനപരമായ പ്രശ്നം തന്നെ പറയാം. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, സി പി ഐ എം എന്തുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി? അത്തരം ഒരു സാഹചര്യം മോഡി എന്നുള്ള ഒരു വർഗീയവാദിക്കെതിരെയുള്ള ഒരു 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 നിധിയിൽ കോൺഗ്രസിനെ തെറ്റിദ്ധരിച്ചു. കേരള ജനത ധരിക്കാനുള്ള സാധ്യത നമുക്കറിയാം. കാരണം കോൺഗ്രസ് ഇപ്പോഴും ദേശീയ പാർട്ടിയാണെന്നുള്ള ധാരണ ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് മുമ്പ് വരെ, ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അത്തരം ഒരു ധാരണ ഉണ്ടായിരുന്നു കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഇങ്ങനെ ദയനീയമായി പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാത്ത ഒരു പാർട്ടിയായി മാറുമെന്ന് കേരള ജനത കണ്ടിരുന്നില്ല. ഇത് ഇടതുപക്ഷം മുൻകൂട്ടി കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഇത് എന്തുകൊണ്ട് അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയാക്കി എന്ന് ചോദിച്ചാൽ, അവിടെ വിജയിക്ക മുസ്ലിം ലീഗിന്റെ വളരെ കുത്തകയായ ഒരു സീറ്റാണ് പൊന്നാനി സീറ്റ്. അവിടെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ. ഞാൻ പറയാ, അതുപോലെ തന്നെ അവിടെ നിങ്ങൾ നോക്കുക, ശ്രീരാമകൃഷ്ണൻ എവിടുന്നുള്ള എം എൽ എ അല്ല, അതേ പറയാം. അവിടെ അത്രയേറെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും 100,000 വോട്ടിനാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത്. ആ ഒരു സീറ്റിലാണ് ഈ കോൺഗ്രസിലുള്ള തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരുടെ എതിർപ്പ് വളരെ ശക്തമായി മുസ്ലിം ലീഗിനെതിരെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാരനായ ഒരു പ്രതിനിധി വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക തന്നത് എന്നതാണ് നിലപാട്. ഇനിയിപ്പോൾ താങ്കൾ ചോദിച്ച ഈ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ രീതി അനുസരിച്ചിട്ട് സ്ഥാനാർത്ഥികളല്ല, ഒരു സ്ഥാനാർത്ഥിക്കും, കാരണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ജയിച്ചു വരുന്ന ഒരു എം പി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നതിൽ 70% അദ്ദേഹത്തിന്റെ സി പി ഐ എമ്മിന്റെ അംഗമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ലീഡിയായി പോയി കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വരുമാനമേ ഒരു എം പിക്കോ എം എൽ എക്കോ കിട്ടാൻ പോവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള തുകയൊന്നും ഒരു പാർട്ടി അംഗത്തിനും ചെലവാക്കാൻ കഴിയില്ല. അത്രക്കാരുടെ ഒരു പാർട്ടിയല്ല സി പി എം, കോൺഗ്രസ് പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ പാർട്ടി സ്ഥാനാർത്ഥികളുടെയും ചെലവ് വഹിക്കാറുള്ളത് പാർട്ടി തന്നെയായിരിക്കും. എന്നാൽ സ്വതന്ത്രരായി വരുന്ന സ്ഥാനാർത്ഥികളിൽ കഴിവുള്ളവർ, അതായത് സാമ്പത്തികമായി ശേഷിയുള്ളവർ, അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പണങ്ങൾ ചിലപ്പോൾ നൽകുന്നുണ്ടാവും, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്, അവർ പാർട്ടിയുടെ ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികളല്ല എന്നുള്ളത് കൊണ്ടും, എന്നാൽ അവർക്ക് സാമ്പത്തികമായി കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടും, ഇല്ലെങ്കിൽ പാർട്ടി തന്നെ അതിനു വേണ്ടിയിട്ട് ആളുകളിൽ പിരിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അപ്പൊ അതിനു പകരം അവർക്കുള്ള സ്വാധീന സാമ്പത്തികമായി അത്ര പ്രചരണം നടത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത്തരത്തിൽ അബ്ദുറഹ്മാനും പ്രചരണം നടത്തിയിട്ടുണ്ടാവാം, ക്രിസ്റ്റീഫർ
ഫെർണാണ്ടസ് പ്രചരണം നടത്തിയിട്ടുണ്ടാവാം, ഡോക്ടർ ബെന്നറ്റ് അബ്രഹാം പ്രചരണം നടത്തിയിട്ടുണ്ടാവും. അത്തരം മുഖ സാധ്യത സത്യൻ മുഖേരി കയ്യിൽ നിന്ന് കാച്ചെടുത്ത് ചെലവാക്കാൻ കഴിയില്ല. എന്നാൽ ബെന്നറ്റ് അബ്രഹാമിന് സാമ്പത്തികമായി ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സഹായിച്ചു, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു ഇടതുപക്ഷ സമൂഹത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അതേ ബൂർഷ ജനാധിപത്യത്തിന്റെ ഏറ്റവും അപരിഷ്കൃത രൂപത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും അപരിഷ്കൃതമായ രൂപമാണ് ഇപ്പോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയാ സമരസപ്പെടലുകൾ തീർച്ചയായിട്ടും സമരസപ്പെടലുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം. എന്നാർമായി തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എത്തുക, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്തതിൽ CPI-യെ തെറ്റു പറയാൻ പറ്റുള്ളൂ. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് CPI-യുടെ ജില്ലാ സെക്രട്ടറി കൗൺസിലും അതുപോലെ തന്നെയുള്ള ഓരോ ഘടകങ്ങളുമാണ്. അതിന് CPI സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിന് ശേഷമാണ് CPI-Mന്റെ അന്ന് VS അച്യുതാനന്ദൻ അത് വളരെ കൃത്യമായി പറഞ്ഞത്, സ്ഥാനാർത്ഥിയെ അവർ നിർത്തി LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് ഞാൻ പോയി, ആ പ്രചാരണത്തിന്റെ സമയത്ത് അവർ സന്തുഷ്ടരായിരുന്നു എന്ന്. അല്ല, ഇപ്പോൾ CPI-യിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് ആ കറ CPI-Mലേക്ക് കൂടി തെറിപ്പിക്കുക, CPI-Mനെ അല്പം ഒന്ന് ഇടിച്ചു താഴ്ത്തുക, അതിനുള്ളൊരു പ്രചാരണമേ നടക്കുന്നുള്ളൂ എന്ന് CPI-M വാദിച്ചാൽ അതിൽ യുക്തിയുണ്ട്. സുരേഷ്, ഇവിടെ അച്യുതാനന്ദൻ ബഹുമാനായ അച്യുതാനന്ദൻ ഒരു മീനിങ് വെച്ച് പറഞ്ഞിരിക്കുക, പോലെ MA ബേബി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ പരനാരി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഇത് സ്ഥാനാർത്ഥിയെ പരനാരി പ്രയോഗം നടത്തി സംസ്ഥാന സെക്രട്ടറി തോൽപ്പിച്ച ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് MAB. അവിടെ കിടക്കട്ടെ, നിങ്ങളിപ്പോ വരാൻ പോകുന്ന നാളത്തെ ചർച്ച ചില എന്തായിരിക്കുന്നത്? മലപ്പുറം CPI ജില്ലാ സെക്രട്ടറി PP സുനീറിന്റെ തല തെറിക്കാൻ പോവുക. അബ്ദുറഹ്മാൻ 5 ലക്ഷം കൊടുത്തു, അത് ചെലവാക്കി എന്ന് പറയുന്നു. ഇന്ന് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് 15 ലക്ഷം അബ്ദുറഹ്മാൻ കൊടുത്തിരുന്നു സീറ്റിന് വേണ്ടി. ആ പണം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ കുഴപ്പം നടക്കുക. ഞാൻ പറഞ്ഞു CPM നശിപ്പിക്കുക, കശാപ്പ് ചെയ്യുക. അവരുടെ പേയ്മെന്റ് സീറ്റ് അവർക്ക് അറിയാം, കാരണം അവരോട് ആര് ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. പാർട്ടിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ ഏതെന്തൊരാൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ പിന്നെ ചോദിക്കാനും പറയാനൊന്നുമില്ല. പേടിപ്പിച്ച് ഭയപ്പെടുത്തി കൊണ്ടുപോവാ. ആ ഒരു സമീപനം CPI-യിൽ കൊണ്ടുവന്ന് CPI-നെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമാണ് ഹിദായത്തുള്ളയുടെ മുൻപത്തെ അഡ്വക്കേറ്റ് ഹിദായത്തുള്ളയിൽ റഹ്മത്തുള്ള റഹ്മത്തുള്ളയുടെ അവസ്ഥയിലേക്കാണ് സുനീറും പോവാൻ പോകുന്നത്. റഹ്മത്തുള്ള ഇപ്പൊ ലീഗിൽ പോയിരിക്കുക. അപ്പോ ഞാൻ പറഞ്ഞ CPI-യെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് CPI-Mന്റെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടി കോൺഗ്രസോടുകൂടി ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ തലയും ഉരുളും അന്ന് വാഹിദ് നാറ്റിക കുറെ മാന്യമായി സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ അന്ധമായ കോൺഗ്രസ് വിരോധ, അദ്ദേഹത്തിന്റെ സീറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അദ്ദേഹം ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട് പേയ്മെന്റ് സീറ്റാണെന്ന് പരസ്യമായി സമൂഹവും പത്രവും മാധ്യമങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസരത്തിൽ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി ആത്മപരിശോധന. ഇപ്പൊ CPI വളരെ കൃത്യമായി തന്നെ അവർ ഒരു കമ്മീഷന് വെച്ചു, കമ്മീഷനെ വെച്ച് അവർ കണ്ടെത്തുന്നു 3 പേര്, ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമ്പുഴ ശശി, അതോടൊപ്പം തന്നെ കേന്ദ്ര ശ്രീ സി ദിവാകരൻ, പി രാമചന്ദ്രൻ നായർ. 3 പേർക്കും തെറ്റ് സംഭവിച്ചു. ആ 3 പേരും തെറ്റ് സംഭവിച്ചവരെ അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഇത് CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. CPI-Mന് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തെറ്റ് സംഭവിച്ചു, അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഒരു ആത്മപരിശോധന നടത്താൻ കെൽപ്പ് CPI-Mനില്ല എന്ന് വേണോ കരുതാൻ? അതോ ജില്ലാ നേതൃത്വങ്ങളിലോ അല്ലെങ്കിൽ ജില്ലാ താഴെ തട്ടിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ആത്മപരിശോധനകളും വിമർശനങ്ങളും സംസ്ഥാന നേതൃത്വവും മുതിർന്ന നേതാക്കളും അടിച്ചമർത്തുകയാണ്? ഇത് CPI-Mന്റെ സംഘടനാ സംവിധാനത്തിനെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ സംഘടനാ സംവിധാനത്തിന് ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന സംഘടനാ സംവിധാനത്തെ കളങ്കപ്പെടുത്തി പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമോ ഉള്ളത് കൊണ്ടാവാം മായനും സുരേഷും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുന്നത്. കാരണം ഈ ഇദ്ദേഹം പറയുന്നു, കുറെ നേരമായി പറയുന്നത് പാർട്ടി കോൺഗ്രസ് വന്നാൽ തലഹുരുളും തലഹുരുളും. CPI-യും കോൺഗ്രസ് അല്ല, സോണിയാഗാന്ധി മരിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിന് മറ്റേ പ്രത്യുൽപാദനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തകർന്നു പോകുന്ന പാർട്ടിയല്ല CPI-യും.
അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അതൊരു പിണറായി വിജയന്റെ പാർട്ടിയോ അതൊരു വി എസ് അച്യുതാനന്ദന്റെ പാർട്ടിയോ അല്ല, അത് ഒരുപാട് മനുഷ്യരുടെ കഷ്ടപ്പാടിന്റെ പാർട്ടിയാണ്. അവിടെ പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ സെക്രട്ടറി, നാളെ പിണറായി വിജയൻ മാറി വേറൊരു സെക്രട്ടറി വരും. ഇത്തരം മാറ്റങ്ങളൊക്കെ തന്നെ ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അപ്പോ ഈ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ കാര്യത്തിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു നിർദ്ദേശം വെച്ചു. തീർച്ചയായിട്ടും അവിടുത്തെ പ്രാദേശിക ഘടകങ്ങള് മറ്റുള്ള എല്ലാവരുമായി ആലോചന സ്വാഭാവിക എല്ലാ കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ ആയി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ, ഇത് കോൺഗ്രസ് എല്ലാം ഞാൻ പറയാണ്. അതുകൊണ്ട് തന്നെ അത്തരം തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവാം. ആ ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം വൻ തിരിച്ചടി ഉണ്ടായി. തിരിച്ചടി ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതാത് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും അതിന്റെ അടിസ്ഥാന ഘടകങ്ങളും എല്ലാം തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. എന്തുകൊണ്ട് പരാജയപ്പെട്ടു, റിപ്പോർട്ടുകൾ ജില്ലാ സെക്രട്ടേറിയറ്റുകള് ജില്ലാ കമ്മിറ്റികൾ റിവ്യൂ നടത്തി കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് റിവ്യൂകൾ നടത്തി കഴിയും. ആ തെരഞ്ഞെടുപ്പ് റിവ്യൂ സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിലെത്തും. സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണ്. സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനങ്ങൾ എടുക്കുക. അതായത് സംസ്ഥാന സെക്രട്ടറി ആയി എന്ന് ചോദിച്ചാൽ അതിന് വളരെ കൃത്യമായ മറുപടിയില്ല. അപ്പോൾ ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന് ചോദിച്ചു ആണെങ്കിലും അതിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് അവരുടെ കമ്മിറ്റിയാണ്, അവരുടെ ദേശീയ നേതൃത്വമാണ്. അത് അവർ തീരുമാനിക്കും. അത് ആ രൂപത്തിൽ നടക്കും. ഇവിടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കും പ്രസക്തി ഇനിയിപ്പോ തെരഞ്ഞെടുപ്പുകളെല്ലാം പാഠങ്ങളാണ്. അതങ്ങനെ ഒരു ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും കോൺഗ്രസ് അല്ലല്ലോ. അങ്ങനെ നമ്മള് സോണിയാഗാന്ധി അവിടെ നിന്ന് പറഞ്ഞു വന്ന് മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ കേൾക്കുന്ന ഏറാൻ മുളികളുടെ പാർട്ടി അല്ലല്ലോ. തീർച്ചയായിട്ടും ചർച്ചകൾ ഉണ്ടാവും. അതെല്ലാം ഇന്റേണലി പാർട്ടി നടക്കുന്ന മെക്കാനിസമാണ്. അത് തുറന്നുകൊണ്ടേ ഇങ്ങനെ ഒരു ചർച്ച കോൺഗ്രസിൽ എന്നുണ്ടാവും. സി പി ഐക്ക് അകത്ത് ചർച്ച നടത്തിയ സി പി എമ്മിന്റെ നേതാക്കന്മാരാ. എറണാകുളത്ത് ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് ലോറൻസ് ആ, സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗ. അതിന് മൂപ്പർ ഇറങ്ങുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ എറാൻ മൂളിത്തരൊക്കെ പറഞ്ഞ് മൂപ്പർ അടക്കാം. മൂപ്പർ ഏത് മൂളിയാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇതിന് മൂപ്പർ ഇറങ്ങുന്നില്ല. ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ കാര്യത്തിൽ മൂപ്പർക്ക് ഒരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല. രാജിവെക്കണോ പ്രശ്നമില്ല, അവിടെ മീറ്റിംഗിൽ ചർച്ചയോടോ ഒരു പ്രശ്നവുമില്ല. അത് മാത്രമല്ല, ഇവർക്ക് സ്ഥാനാർത്ഥി ഉണ്ട്. ഇവിടെ നിന്നല്ല പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ നേതാവിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അബ്ദുറഹ്മാനെ പിടി കോൺഗ്രസ് ഏറാൻ മുടി എന്ന് പറയുന്ന പാർട്ടിന്റെ നേതാക്കന്മാരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു ഗതികേട് വാഹിദിന് വന്നിട്ട് പിന്നെ ഇതൊക്കെ കേരളത്തിൽ ജനങ്ങളോട് വിളമ്പിയ വല്ലത് നടക്കുമോ? ഒരു കാര്യം കൂടി സുരേഷ് ഞാൻ പറയുന്നു, ഇന്നസെന്റിന് എത്ര പണം കൊടുത്തു, ജോയിസ് ജോർജ് എത്ര പണം കൊടുത്തു എന്നുകൂടി രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ചർച്ച വരും. അപ്പോഴും വാഹിദ് നാട്ടിക അനങ്ങാതെ മിണ്ടാട്ടയില്ലാതെ ഇരുന്നു കൊണ്ടൊന്നും കാര്യമില്ല. ഈ പാർട്ടി നന്നാവണമെങ്കിൽ നിങ്ങളൊന്നും ഏറാൻ മുടികളായി മാറരുത്. നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പാർട്ടി തകർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ മാന്യമായി ഹാനികരമായ ചർച്ച നടത്തിക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാലിനടിയിലുള്ള മണ്ണ് മുഴുവൻ ഒലിച്ചു. ഹലോ, കേൾക്കാമോ?
ഹലോ പറയൂ പേര് ഷാജിയാണേ യെസ് പറയൂ താങ്കളുടെ അഭിപ്രായം സിപിഎമ്മിന്റെ വളരെ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമോ എന്റെ സീനിയർ ആയിരുന്ന മായുണ്ട് അവർ ഒരു കോൺഗ്രസ്സുകാർ ഏറാമൂലികളാണ് കോൺഗ്രസ്സുകാർ ഒന്നിനും കൂടുതലാണ് കോൺഗ്രസ്സുകാർ ഒരു കുറെ വർഷം നാളുകളായി ഇദ്ദേഹത്തിന്റെ നിങ്ങൾ ദയവിൽ ജീവിതം ഈ പഴനാറി നാടി പഴനാറി പ്രയോഗത്തിന്റെ ബാക്കി ഭാഗമായിട്ട് എഴുതട്ടെ ഇപ്പൊ ചോദ്യ പത്തപ്പുറത്ത് ശുംഭൻ നിരപ്പൻ നായ പട്ടി കോൺഗ്രസ്സുകാർ എപ്പോഴാണ് ഏറാമൂലികളായിരുന്നത് ഒരു സദസ്സിന് വന്നിരിക്കുന്നത് ആ മാന്യതയും പക്വതയും അത് കുടുംബത്തിൽ നിന്ന് കിട്ടണം ആ ചേർന്ന പാർട്ടിയിൽ നിന്ന് കിട്ടണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നിന്ന് കിട്ടണം ഇല്ലാതെ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതിന്റെ പ്രവർത്തകരെയും അതിന്റെ ലീഡർമാരെയും ആ കൂടെ പങ്കെടുക്കുന്ന വിശദമായി നടക്കുന്നവരെയും ഏറാം മൂലികളിൽ പരവാളികളിൽ നിന്നുള്ള പ്രയോഗം പ്രയോഗിച്ചിട്ട് നിങ്ങൾ എന്തോ ചർച്ച ചെയ്തോ ഞങ്ങളും ഇവിടെ ചോരയും നീരും എണ്ണമുള്ള കോൺഗ്രസ്സുകാരാണ് സമയം തീരാൻ പോവുകയാണ് വളരെയധികം നന്ദി വിളിച്ച് അഭിപ്രായം അറിയിച്ചതിൽ അവസാനമായി ശ്രീ വാഹിദ് നാട്ടിക വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ എന്റെ ചോദ്യം നേരത്തെ ഞാൻ ചോദിച്ചത് സിപിഐയുടെ തിരുവനന്തപുരത്തെ ചർച്ച കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ എന്നുള്ളതായിരുന്നു ഏതായാലും ഇനിയിപ്പോൾ സിപിഐയും സംസ്ഥാന സമിതിയും ചേരുമ്പോൾ വിഷയം വരും അവിടെ ഈ പറയുന്ന എം എം ലോറൻസ് വീണ്ടും വിഷയം ഉന്നയിക്കും അപ്പോൾ സ്വാഭാവികമായും ഈ സിപിഐഎം ആദ്യം തന്നെ പറയുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രന് അറിയാമായിരുന്നു ആരാണ് ബെന്നറ്റ് എബ്രഹാം താങ്കൾക്കും അറിയാലോ അതോടൊപ്പം നിങ്ങളുടെ അല്പം മുൻപ് ശ്രീ ബേബി സംസാരിക്കുമ്പോൾ ബേബിയുടെ ഫോൺ കട്ടായത് കൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ഈ പറയുന്ന സ്വാശ്രയ കോളേജിന്റെ ആളാണ് ബെന്നറ്റ് എബ്രഹാം എന്ന് വളരെ നന്നായിട്ട് അറിയാം നിങ്ങളുടെ പി എസ് സി അംഗമായിരുന്നു ബെന്നറ്റ് എബ്രഹാം അപ്പോൾ ബെന്നറ്റ് എബ്രഹാമിനെ അറിയാത്തവരല്ല തിരുവനന്തപുരത്തെ സി പി ഐ എമ്മിന്റെ നേതാക്കൾ ഇയാൾ ആരാണെന്നും എന്താണ് ഇദ്ദേഹത്തിന്റെ റൂട്ട് എന്നും വളരെ കൃത്യമായി അറിയാം എന്ന് പറയുമ്പോൾ ബെന്നറ്റ് എബ്രഹാമിനെ നിങ്ങൾ അറിയാതെയല്ല നിങ്ങൾ പിന്തുണച്ചത് അല്ല അതിനു മുമ്പ് ഞാൻ ആ പ്രേക്ഷകന്റെ വൈകാരികമായ പ്രക്ഷോഭങ്ങളോട് പറയട്ടെ ഞാൻ കോൺഗ്രസ് അണികളെ പറയാനല്ല പക്ഷെ നിങ്ങൾ പറയിപ്പിച്ചതാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ തെറ്റാത്ത നിങ്ങളുടെ പാർട്ടിയുടെ ഇത്ര തെരഞ്ഞെടുപ്പ് ദയനീയ പരാജയമുണ്ടായിട്ടും ഒരു എ ഐ സി സി സമ്മേളനം പോലും കൂടിയിട്ട് ഇതുവരെ ഒരു ചർച്ച ചെയ്തിട്ടില്ല വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞത് ഒരു നാടകം ആകെ നടത്തിയത് സോണിയാഗാന്ധി രാജിവെച്ചു രാഹുൽ ഗാന്ധി രാജിവെച്ചു എന്നിട്ട് അയ്യോ പോവല്ലേ അച്ഛ അയ്യോ അമ്മേ പോവല്ലേ അയ്യോ അച്ഛാ പോവല്ലേ ഇത് പറഞ്ഞ് കരഞ്ഞു നിർത്തി എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ അവസ്ഥ ഇത് ഇങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസ് നെഹ്റുവിനെ പണ്ട് ഫിറോസ് ഗാന്ധി കയറി വരും പാർലമെന്റിൽ കയറി വരുമ്പോ ഭയപ്പാടായിരുന്നു അതായിരുന്നു കോൺഗ്രസിന്റെ പാരമ്പര്യം അത് പോയി 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 തകർന്ന് അതാണ് പറഞ്ഞത് ഏറാൻ മൂളിത്തരം നിങ്ങൾ ഉണ്ടാക്കിയതാണ് അത് ചിലപ്പോൾ കാണുമ്പോൾ ആളുകൾ അറിയാണ്ട് വിളിച്ചു പോകും ഏറാൻ മൂളികളായി പോയി എന്നുള്ളത് അതുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ സ്വയം തിരുത്തി കഴിഞ്ഞാൽ ഈ പേരുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും പറഞ്ഞതിന് മറുപടി ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിന്റെ കാര്യത്തിൽ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം ഈ താങ്കൾ പറഞ്ഞതുപോലുള്ള പി എസ് സി അംഗമായിരുന്നു ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ സി പി ഐ എന്ന് മാത്രമല്ല സി പി ഐ അവരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് ഇടതുപക്ഷ സി പി ഐ എം സ്ഥാനാർത്ഥികളെ നിർത്തിയ ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് ആയാലും അബ്ദുറഹ്മാൻ ആയാലും അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിൽക്കുകയും അവരെ സി പി ഐ എം പിന്തുണക്കുകയാണ് ചെയ്തത് അവരങ്ങനെയല്ല നിർത്തിയത് ബെന്നറ്റ് എബ്രഹാമിന് സി പി ഐയിൽ അംഗത്വം നൽകിക്കൊണ്ട് അരിവാൾ ധന്യക്കെതിരെ അടയാളത്തിലാണ് ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിനെ നിർത്തുന്നത് അവരുടെ പാർട്ടിക്ക് അതിനൊക്കെ കഴിയുമായിരിക്കും അവരുടെ സംഘടനാ രീതിയാണ് സി പി ഐ എമ്മിൽ അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് അംഗമാവാൻ കഴിയില്ല എന്നാൽ സി പി ഐ ചിലപ്പോൾ അങ്ങനെ ആവാൻ പറ്റുമായിരിക്കാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു അതിൽ പിന്നീട് അവർക്ക് തന്നെ പശ്ചാത്താപം തോന്നി അവർ തന്നെ തെരഞ്ഞെടുപ്പ് അവർ നടത്തി അതിന്റെ ഒക്കെ അതൊക്കെ അവർ തന്നെ പരിശോധിച്ച് അവർ തന്നെ തിരുത്തേണ്ടതാണ് തിരുത്തേണ്ടതുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ അത് തുടരേണ്ടതുമാണ് തിരുത്തേണ്ടതുണ്ടെന്ന് പാർട്ടിക്ക് അറിയാം തിരുത്തേണ്ടതുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അതിന്റെ രാഷ്ട്രീയ വിഭാഗീയത ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു വളരെ ചുരുക്കി രണ്ട് വാക്ക് വളരെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടത് ഇന്ത്യയിലാകെ മൂന്ന് സംസ്ഥാനത്ത് സി പി എം ഉള്ളത് ബംഗാൾ 30 പരം വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന സി പി എമ്മിന്റെ സ്ഥിതി എന്താ
പാർട്ടി ഓഫീസ് ലോക്കിട്ടിരിക്കുക, എസ് എഫ് ഐക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല എന്നിട്ട് ഇദ്ദേഹം മേറാൻ മൂടിയൊക്കെ പറയുമ്പോ സ്വന്തം പാർട്ടിന്റെ ദയനീയമായ ഒരു അവസ്ഥയെങ്കിലും ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോ ഇവിടുത്തെ രണ്ടാമത്തെ പ്രശ്നം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുകയാണ് പേയ്മെന്റ് സിറ്റി എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ പാർട്ടി DYFIക്കാ ഈ ബെന്നറ്റിന്റെ കോളേജിന്റെ മുമ്പിൽ സമരം നടത്തിയ ആളുകളാ വാഹിദിന്റെ നേതാക്കന്മാര്. DYFIയും AIYFും സമരം നടത്തിയിട്ടുണ്ട് ബെന്നറ്റിന്റെ സ്വാശ്രയ കോളേജിന്റെ മുമ്പിൽ. അദ്ദേഹത്തെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം. ഈ ചർച്ച എന്തായാലും ഒരു കാരണവശാലും ഒരു അന്ത്യത്തിൽ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇനിയും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ വരേണ്ടതുണ്ട്. എം എം ലോറൻസ് പറയുന്നത് പോലെ തന്നെ വളരെ കൃത്യമായി ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു, എങ്ങനെ സ്ഥാനാർത്ഥിയായി, എന്തായിരുന്നു കഥ, അതോടൊപ്പം വ്യവസായികളുടെ പണം വന്നിട്ടുണ്ടോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തു വരും. യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് അവിടെ അവസാനിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയുകയും ചെയ്യാം. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എം എ ബേബി അല്പം മാത്രമേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞതുള്ളൂ. ഏതാ തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ എൻ ആർ മായിൻ, വാഹിദ് നാട്ടിക ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.